പ്രതിപക്ഷ മഹാസഖ്യമായ ഇന്ത്യ കരുത്താർജിച്ചതോടെ ഇന്ത്യയെ അട്ടിമറിക്കാൻ, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ മോദിയും ആരംഭിച്ചു. പല വിധത്തിലുള്ള കുതന്ത്രങ്ങളാണ് മോദി പയറ്റുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ തന്ത്രമാണ് പാചകവാതക സിലിണ്ടറിന് വില കുറച്ചത്. ഇന്ധനത്തിനും വില കുറയ്ക്കാൻ പോകുന്നു. ഇങ്ങനെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് തെരഞ്ഞെടുപ്പ് നേരിടാൻ മോദി തയ്യാറെടുക്കുന്നു. തെരഞ്ഞെടുപ്പ് എത്രയും വേഗത്തിലാക്കാനാണ് മോദിയുടെ നീക്കം. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നേരിട്ടാൽ വലിയ പരിക്കില്ലാതെ രക്ഷപ്പെടാം. തെരഞ്ഞെടുപ്പ് നീളുംതോറും അത് വലിയ ഗതികേടിലേക്ക് പോകും ബി ജെ പിക്ക്. ഇപ്പോൾ ബി ജെ പിയുടെ ഘടകകക്ഷികൾ ഒന്നും ബി ജെ പിക്ക് ഒപ്പമില്ല. എൻ ഡി എ എന്ന സംഘടന എന്ന പ്രസ്ഥാനം തന്നെ തകർന്ന് തരിപ്പണമായി. അണ്ണാ ഡി എം കെ പോലും, ബി ജെ പിയുടെ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെ പോലും ഇന്ത്യയിലേക്ക് ചേക്കേറാൻ തയ്യാറായി നിൽക്കുന്നു. ഈ അവസ്ഥയിൽ എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് നടത്തി മോദിയുടെ ഇമേജ് ഉപയോഗിച്ച് അധികാരം നിലനിർത്താനാണ് ബി ജെ പി ശ്രമിക്കുന്നത്. ഇങ്ങനെയുള്ള ശ്രമങ്ങൾ ബി ജെ പി എക്കാലവും നടത്തിയിട്ടുണ്ട്. ഒന്നുകിൽ കലാപം സൃഷ്ടിച്ച് അധികാരം പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ചില ചെറിയ ചെറിയ സഹായങ്ങൾ നൽകിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുക. ഇപ്പോൾ അധികാരം പിടിച്ചെടുക്കാൻ തുറുപ്പ് ചീട്ടാക്കിയിരിക്കുന്നത് പാചകവാതക സിലിണ്ടറിൻ്റെ വിലയും ഇന്ധന വിലയും കുറച്ചതാണ്. അതുകൊണ്ട് ജനങ്ങൾ തങ്ങളുടെ പാർട്ടിയിലേക്ക് ആകർഷിക്കപ്പെടുമെന്നും തങ്ങൾക്ക് വോട്ട് കൂടുതൽ കിട്ടുമെന്നും മോദി വിശ്വസിക്കുന്നു, അമിത്ഷായും വിശ്വസിക്കുന്നു. പക്ഷേ ആ വിശ്വാസത്തിനും അപ്പുറത്താണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ത്യ എന്ന മഹാസംഘടന സൂക്ഷ്മമായി മോദിയുടെ നടപടികൾ നിരീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയെ നയിക്കുന്നത് നിതീഷ് കുമാറാണ്. നിതീഷ് കുമാറിനെ വിലക്കെടുക്കാൻ പല തരത്തിലുള്ള തന്ത്രങ്ങളാണ് മോദി പയറ്റിയത്. ആട്ടിപ്പായിച്ചു വിട്ടു നിതീഷ് കുമാർ. ഇന്ത്യയോട് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാൻ നിതീഷ് കുമാർ പറഞ്ഞിരിക്കുന്നു. മമതാ ബാനർജി പറഞ്ഞത് എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പിന് ഒരുങ്ങണം എന്നാണ്. കാരണം ബി ജെ പി എത്രയും പെട്ടെന്ന് തെരഞ്ഞെടുപ്പ് കൊണ്ടുവരും. ഇപ്പോൾ 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പും നടത്താനാണ് ബി ജെ പിയുടെ തീരുമാനം. അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ 5 സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നാണ് മോദി നൽകുന്ന സൂചന, ബി ജെ പിയുടെ വിദഗ്ധർ നൽകുന്ന സൂചന. 5 സംസ്ഥാനങ്ങളിൽ നിയമസഭാ ഇലക്ഷൻ നടക്കുമ്പോൾ അതിനൊപ്പം ലോക്സഭാ ഇലക്ഷനും വെച്ചുകൊണ്ട് ഇന്ത്യയുടെ ഭാവി പരിപാടികളെ തകിടം മറിക്കുകയാണ് മോദിയുടെ ലക്ഷ്യം. പക്ഷേ ഈ ലക്ഷ്യം ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം അപ്പുറത്ത് നിൽക്കുന്നത് കണാകുണ ടീമല്ല, അപ്പുറത്ത് നിൽക്കുന്നത് നിതീഷ് കുമാറും മമതയും സ്റ്റാലിനും സീതാറാം യെച്ചൂരിയും ഒക്കെയാണ്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രം മെനയുന്നതിൽ വിദഗ്ധരുമാണ്. മമതാ ബാനർജി ആദ്യം തന്നെ വെടി പൊട്ടിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് അതിവേഗത്തിലാക്കിയാലും ബി ജെ പിയെ തോൽപ്പിക്കുമെന്ന്. നിതീഷ് കുമാർ തെരഞ്ഞെടുപ്പ് അതിവേഗത്തിലാക്കും ബി ജെ പി എന്ന വെടി പൊട്ടിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ആദ്യ മത്സരത്തിന്, കന്നി അംഗത്തിന്. കന്നി അംഗം വിജയിക്കണമെന്ന് ഇന്ത്യയുടെ എല്ലാവരും ഒറ്റക്കെട്ടായി ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ പലയിടത്തും ബി ജെ പിക്ക് ഒരു സ്വാധീനവും നൽകാത്ത വിധം പ്രാദേശിക പാർട്ടികൾ കളം പിടിച്ചു കഴിഞ്ഞു. ബി ജെ പിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള ഉത്തരേന്ത്യൻ ഹൃദയഭൂമികളിൽ ഇന്ത്യ പടയോട്ടം നടത്തുന്നതും ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും ഉത്തർപ്രദേശിൽ. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുടെ പടയോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും ഒന്നാകുന്ന സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ കാണുന്നത്. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണ് ഇന്ത്യയുടെ കരുത്ത്. ആ ഇന്ത്യയുടെ കരുത്ത് വല്ലാത്തൊരു കരുത്താണ്. ദക്ഷിണേന്ത്യയിൽ താമര ഇല്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ദക്ഷിണേന്ത്യയിൽ മോദി രാമനാഥപുരത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു, മോദിയെ തോൽപ്പിക്കാൻ സ്റ്റാലിനും തയ്യാറെടുക്കുന്നു. എന്തായാലും വൻ അട്ടിമറി, തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള സകല തന്ത്രങ്ങളും പയറ്റുകയാണ് മോദി. അതിലൊന്നാണ് ഈ പാചകവാത സിലിണ്ടറിൻ്റെ വില കുറച്ചതും ഇന്ധന വില കുറച്ചതും. മറ്റൊന്ന് തെരഞ്ഞെടുപ്പ് അതിവേഗത്തിലാക്കാൻ തീരുമാനിച്ചതും.